നമസ്കാരം മമതാ ബാനർജി ബി ജെ പിയോട് അടുക്കുന്നുണ്ടോ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിലേക്ക് വരുന്നുണ്ടോ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ചയായ ഒരു ചോദ്യമാണ് അതായത് പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്ന പ്രതിപക്ഷ ഐക്യം എന്ന ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന പല പരിപാടികളിൽ നിന്നും ഇപ്പോൾ മമത വിട്ടുനിൽക്കുകയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഭരണ മുന്നണിക്കെതിരെ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കാമെന്ന വ്യാമോഹത്താലാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്താനായി മുൻകൈയ്യെടുത്തത് കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ മമത ശ്രമിച്ചു ഇനി എങ്ങാനും ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ പ്രധാനമന്ത്രിയാവേണ്ടത് മമതയായിരിക്കണം എന്ന പാവത്തിനെ ആരോ ധരിപ്പിച്ചു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസിനെ വകഞ്ഞു മാറ്റി ആ നേതൃത്വത്തിലേക്ക് വരാൻ മമത ശ്രമിച്ചിരുന്നു അപ്പോഴാണ് മമതയ്ക്ക് നേരെ ഒരു അന്വേഷണം ഉണ്ടാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ കോഴ അത് ഈ ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നടന്ന നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത നേതാവ് മമതാ ബാനർജിയുടെ വിശ്വസ്തനായ മന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഫണ്ട് റൈസർ എന്നറിയപ്പെടുന്ന പാർത്ഥ ചാറ്റർജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തത് വെറുതെ ആരോപണത്തിന്റെ പേരിലല്ല തെളിവുകളോടുകൂടിയാണ് കോടിക്കണക്കിന് രൂപയുടെ ചാക്ക് കെട്ടുകളിൽ നിറച്ച കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ടാണ് പാർത്ഥ ചാറ്റർജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഈ ചോദ്യം ചെയ്യലിലൂടെ പതിയെ പതിയെ അന്വേഷണ ഏജൻസികൾ പാർത്ഥ ചാറ്റർജിയിലൂടെ വരുന്നത് മമതാ ബാനർജിയിലേക്ക് തന്നെയാണ് അപ്പോഴാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ മമത യാതൊരു താല്പര്യവും കാണിച്ചില്ല മാത്രമല്ല പ്രതിപക്ഷ ഐക്യം എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന എല്ലാ പരിപാടികളിൽ നിന്നും ഇന്ന് മമത ഒഴിഞ്ഞു മാറുകയാണ് ഇതാണ് ചില രാഷ്ട്രീയ വിദഗ്ധരെ ബി ജെ പിയിലേക്കും ബി ജെ പി മുന്നണിയിലേക്കും ടി എം സി തൃണമൂൽ കോൺഗ്രസും മമതയും അടുക്കുകയാണോ എന്ന് ചിന്തിപ്പിച്ചു തുടങ്ങിയത് പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്നാണ് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പശ്ചിമബംഗാൾ ഭരിക്കുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലല്ല എന്നറിയാം പക്ഷേ അവിടെ രണ്ടോ മൂന്നോ സീറ്റുകളിൽ നിന്ന് മമതാ ബാനർജിയുടെ വെല്ലുവിളിക്കാൻ മാത്രം മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ മാത്രം കരുത്തുള്ള ഒരു പാർട്ടിയായി ബി അവിടെ മാറിയിരിക്കുന്നു ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളുടെ സമയം മാത്രമേ ബി ജെ പിക്ക് അവിടെ ഭരണത്തിൽ വരാൻ ആവശ്യമുള്ളൂ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ മന്ത്രിസഭ അതിജീവിച്ചു എന്ന് പോലും വരില്ല അത്രയ്ക്ക് ശക്തമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പശ്ചിമ ബംഗാളിൽ അവിടെയുണ്ടായിരുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിനെയുമെല്ലാം ബി ജെ പി തുടച്ചു നീക്കിയിരിക്കുന്നു ഇനി മുന്നിലുള്ള ഏക ശക്തി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിമതി ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി തുറന്നുകാട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി പശ്ചിമബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരികയാണ് എങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രീണിപ്പിച്ചുകൊണ്ടായിരിക്കില്ല അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ടാവില്ല സഖ്യമുണ്ടാക്കിക്കൊണ്ടാവില്ല ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിനെ ഏതാനും എം എൽ എ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് വന്നേക്കാം പക്ഷേ പശ്ചിമ ബംഗാളിൽ ബി ജെ പി അധികാരം പിടിച്ചെടുക്കുന്നത് ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുത്തുകൊണ്ടാണ് ബാലറ്റ് പെട്ടിയിലൂടെയാണ് അത് തീർച്ചയായും ഇന്ന് മമതാ ബാനർജിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്